എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരാഴ്ച കാലമായിട്ട് നടന്ന ട്രെയിനിങ് പ്രോഗ്രാമിന്റെ അതിന്റെ ക്ലാസ്സുകളെ ഒന്ന് വിലയിരുത്തുന്നതിനും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് പറയുന്നതിനും ഒക്കെ ഉള്ള ഒരു അവസരമാണിത്. കൂടുതലായിട്ട് 11 മണി മുതലാണ് ഇന്നത്തെ സെക്ഷൻ നമ്മൾ രണ്ട് രീതിയിലേക്ക് ഒന്ന് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ആഷ്ല മാം കൂടുതലായിട്ട് നിങ്ങളോട് ഒരു അരമുക്കാ മണിക്കൂർ സമയം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. മാഡം ഒരു മീറ്റിംഗിലാണ്, അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. മാമ നിങ്ങളോട് സംസാരിച്ചിട്ട് അതിനുശേഷമുള്ള സമയമായിരിക്കും നമ്മൾ ഫീഡ്ബാക്കും നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു അവസരമാണ്. ഷാജി സാറ് നമ്മുടെ കൂടെ 11 മണിക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ മുഴുവനായിട്ടുള്ളത് 66 പാർട്ടിസിപ്പൻസ് ആണ്. 47 പേര് മാത്രമേ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കൊരു 15 ആൾക്കാരൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പം 19 ആൾക്കാരൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ആഷ്ല മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആഷ്ല നമ്മുടെ ഷീസ് വൺ ഓഫ് അവർ ട്രസ്റ്റി, പാലിയം ഇന്ത്യയുടെ ഒരു ട്രസ്റ്റിയാണ്. അതോടൊപ്പം തന്നെ 2017 യൂത്ത് ഐക്കൺ വിന്നറാണ്. കുറേ കാര്യങ്ങളിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ ഹാഫ് വേ ഹോം, അതായത് സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ റീഹാബിലിറ്റേഷൻ യൂണിറ്റ് ആണ്. അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു. നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ വിദ്യാഭ്യാസ സഹായം നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കെയറിലിരിക്കുന്ന വ്യക്തികളുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നു. പല രീതിയിലും നമ്മുടെ സമൂഹവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ, പ്രത്യേകിച്ച് ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ, മേഖലയിൽ കൂടുതലായിട്ട് നമ്മളുമായിട്ട് നമ്മുടെ ഈ ഇതിലൊരു വോയിസ് ആയിട്ട്, ബാക്കിയുള്ളവരുടെ ഒരു ശബ്ദമായിട്ട് നിലകൊള്ളുന്ന വ്യക്തിയാണ് ആഷ്ല മാം. പ്രത്യേകിച്ച് ആഷ്ല മാമിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തു. താങ്ക് യു ബാബു. എല്ലാരും പറഞ്ഞു വേണ്ടി നമ്മളെല്ലാരും വന്നിട്ടല്ലേ തുടങ്ങുന്നേ ബാബു? 53 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10-15 പേരൂടെ ഉണ്ട്. ഓക്കെ, വരട്ടെ വരട്ടെ. അതിന്റെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ? മാമിനെ കഴിഞ്ഞ ദിവസം കപ്പ ടിവിയില് ഇന്റർവ്യൂ കൊടുത്ത കണ്ടായിരുന്നു കേട്ടോ, കൊള്ളാം കേട്ടോ. താങ്ക് യു. നിങ്ങൾക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്, അത് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. രാജഗോപാൽ സാർ എന്ന ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, അതിനെ കുറിച്ച് ചിന്തിച്ചവരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എന്താണ് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് വിത്ത് ദിസ് വൺ വൈൽഡ് പ്രഷ്യസ് ലൈഫ്? ആ ഒരു മേരി ഒലിവറിന്റെ ഒരു പോയം ഷെയർ ചെയ്ത് സാർ ചോദിച്ചിരുന്നില്ലേ, സമയം കിട്ടുമ്പോ നിങ്ങൾ ആലോചിക്കണം എന്താ നിങ്ങൾ ചെയ്യാൻ പോണേന്ന്. അത് ആലോചിച്ചവരാരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയൂ. ആലോചിച്ചു അതെനിക്ക് എല്ലാരുമായിട്ട് ഷെയർ ചെയ്യണം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ആരും ആലോചിച്ചില്ലേ?
ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു കാര്യമുണ്ട്, ഇതേപോലെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയതായിട്ട് എന്തെങ്കിലും സഹായം എന്ന് പറഞ്ഞാൽ ഒരു ജോബ്, അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും പറ്റുന്ന രീതിക്കുള്ള ഒരു ചെറുതായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കണക്ക് എന്തെങ്കിലും തുടങ്ങി അങ്ങനത്തെ ഒരു കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു കൊടുക്കും. പിന്നെ സാർ ആ പറഞ്ഞ ഒരു കാര്യം നമ്മള് എന്താ പറയാ, എങ്ങനെ പറഞ്ഞുതരാ, അതിപ്പം നമുക്കൊരു സാമൂഹ്യ സേവനം എന്നുള്ള രീതിയിൽ മാത്രം ആവണം എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയേക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷെ എന്റെ മനസ്സിലൊരു ചിന്ത വരുന്നത് നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം അതിനകത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. അപ്പം എനിക്ക് വരയ്ക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് എഴുതാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന് മറ്റുള്ളവരെ സഹായിക്കുന്നതിനേക്കാളും വില കുറവെന്നൊന്നും ഇല്ല. അപ്പം അത് വെച്ച് നിങ്ങൾക്കൊരു ഒരു മനുഷ്യനെ ചിലപ്പം ടച്ച് ചെയ്യാൻ പറ്റുമായിരിക്കാം, പിന്നെ അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുമായിരിക്കാം. ഇല്ലേ, നമ്മള് ഇപ്പം ആ മേരി ഒലിവറിന്റെ ഒരു കവിത കേട്ടല്ലേ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവരൊരു പക്ഷെ അവരിറങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഒരാളിനെ പിന്നെ നേരിട്ട് സഹായിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ അവരുടെ വാക്കുകളിൽ കൂടിയാണ് അവർ നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ ഒരാളുടെ അടുത്ത് പോയി നേരിട്ട് ചെയ്യുന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഒരു ജീവിതകാലം മുഴുവനുള്ള ലക്ഷ്യം എന്നൊന്നും അല്ല. ഈ ഒരു പാലിയേറ്റീവ് കെയർ ട്രെയിനിങ്ങിലാണ് അത് പറഞ്ഞതെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഒരിക്കലും പോവണ്ട. അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം വെച്ചിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മാത്രമേ അതിനൊരർത്ഥമുള്ളൂ. അപ്പം അത് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചില്ല, അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ഇതൊക്കെ 5 വർഷത്തിനൊരു പ്ലാന് 10 വർഷത്തിനുള്ള പ്ലാന് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നതെന്നൊന്നും ഒരിക്കലും നിർബന്ധമില്ല. കാരണം നിങ്ങളിപ്പോ ജീവിതം തുടങ്ങി വരുന്നേ ഉള്ളൂ, പഠിച്ചു തുടങ്ങി വരുന്നേ ഉള്ളൂ, ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആരെ എങ്ങനെ സഹായിക്കാം എന്നുള്ള ആ ഒരു സഹായം എന്നുള്ള നിലയിലേക്ക് ആ ചിന്തകൾ പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഹലോ മാം, കേക്കാവോ? കേക്കാം കേക്കാം, ശ്രീലക്ഷ്മി പറഞ്ഞോട്ടെ. മാം പറയൂ പറയൂ, തീർച്ചയായും. മാം, ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് കിട്ടിയപ്പം തോന്നിയത് നമ്മുടെ ഈ ലൈഫ് എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് തോന്നും. വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വരും, പക്ഷേ എത്രത്തോളം ഹാപ്പി ആയിട്ട് നമുക്ക് ഈ ലൈഫിനെ അതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഓരോ നിമിഷം നമുക്ക് ഓരോന്നായിരിക്കും സന്തോഷം തരുന്നത്. ഇപ്പോ ഈ ക്ലാസ് കേൾക്കുന്നത് എനിക്ക് ഹാപ്പിനെസ് ആണ്, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ വേറെ ഒരു കാര്യമായിരിക്കും. അപ്പൊ അതിനൊരു തടസ്സമില്ല, അതിനെ ഓവർകം ചെയ്ത് ആ ഒരു ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് പറയാം. ഞാൻ ഒരു ദിവസം ഇത് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ ഒരു കണ്ണ് കാണാൻ വയ്യാത്തൊരു അങ്കിള് ഒന്ന് ക്രോസ് ചെയ്യിച്ചു തരാമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ക്രോസ് ചെയ്ച്ചു കൊടുത്തു. അപ്പൊ കഴിഞ്ഞിട്ട് അങ്കിള് താങ്ക്സ് പറഞ്ഞു പോയി. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഫീൽ ഉണ്ട്, സന്തോഷമല്ല, അപ്പൊ എനിക്ക് ഒരു ഫീലിങ്സ് കിട്ടി. അപ്പൊ പാലിയേറ്റീവ് കെയറിലൂടെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അവർക്കൊരു സഹായം, അതിലുപരി എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് എന്റെ മനസ്സിന്. അപ്പൊ അതൊരു ഹാപ്പിനെസ് ആണ്. അപ്പൊ അങ്ങനെ എന്റെ ജീവിതത്തിന് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനാണ് എന്റെ ഒരു ജീവിതം കൊണ്ട്. സന്തോഷം വരും, അപ്പൊ അതിനെ ഓവർകം ചെയ്യണം, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്റെ ഒരു ലൈഫ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മള് സന്തോഷിക്കും, സന്തോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്, നമ്മളത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്മൈൽ ഇസ് റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ ഒരാളെ നോക്കി ചിരിച്ചാല് അവര് ആ ചിരി നമ്മുടെ കണ്ണിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടാത്തത് എന്താണ് വളരെ വിരളായിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആ മനസ്സുകൊണ്ട് ഒരാളിന്റെ കണ്ണിൽ നോക്കി നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് തിരിച്ചു കിട്ടും. ഞാനത് പലപ്പോഴും പരീക്ഷിക്കുക എന്നുള്ള രീതിയിലല്ല, പക്ഷേ നോട്ട് ചെയ്തിട്ടുണ്ട് പലയിടത്തും. അപ്പം നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കും, അത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം എല്ലാവരും പലരും സങ്കടപ്പെട്ടിരിക്കുന്നു പല രീതിയിലും, നമുക്ക് ജീവിതം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെയും കൂടെ സന്തോഷിപ്പിക്കാൻ പറ്റിയ അതൊരു വലിയൊരു കാര്യം, ഒന്നും ചെറുതല്ല. ഹലോ മാം. പറയൂ ഷാദിയ.
മാം മാമിന്റെ അതുപോലെ തന്നെ മാം പറഞ്ഞല്ലോ ഇപ്പൊ ഒരുപാട് പ്രോജക്റ്റുകൾ മാം ചെയ്തു എന്ന്. അപ്പൊ അത് അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ, എങ്ങനെയൊക്കെയാണ് മാം ഇപ്പം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ കാര്യങ്ങൾക്കായാലും അതുപോലെ പാലിയേറ്റീവിൽ നിന്ന സമയങ്ങളിൽ മാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ, അപ്പൊ അത് ഞങ്ങളോട്ടൊന്ന് ആ ഒരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഒരു ഇതായിരിക്കും. അപ്പൊ മാം അതൊന്ന് ഷെയർ ചെയ്യോ. അതെ, പിന്നെ ഇപ്പം ഈ ഇന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ 5 ദിവസത്തിനുള്ളില് കേട്ട ക്ലാസ്സുകളില് ചെയ്യുന്ന ആക്ടിവിറ്റീസിലെല്ലാം ഒരു ചെറിയൊരു ഭാഗമായിട്ട് ഞാനും ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഞാൻ മാത്രം ചെയ്യുന്ന ഒരാക്ടിവിറ്റി ഇവിടെ പാലിയം ഇന്ത്യയിലില്ല. ഇപ്പൊ പിന്നെ ഹാഫ് ഹോം എന്ന് പറഞ്ഞ ആൾക്കാരുടെ റീഹാബിലിറ്റേഷൻ സെന്റർ ആണെങ്കിലും അതിനകത്ത് ഒരു വലിയ ടീമിന്റെ ഒരു കുഞ്ഞു ഭാഗമാണ് ഞാന്. പിന്നെ എഡ്യൂക്കേഷൻ സപ്പോർട്ടില് കുട്ടികളുണ്ട്, ഉണർവില് കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ എല്ലാവരുടെയും അപ്പം ഒരു നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മള് ഇതുവരേക്കും കേട്ടത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ എന്നെ കാണാവുള്ളൂ അതൊന്ന്. പിന്നെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചില്ലേ, ഒന്ന് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ 6 ഇയേഴ്സ് ആവാൻ പോണു ഞാൻ പാലിയം ഇന്ത്യയിലേക്ക് വന്നിട്ട്. 2014 സെപ്റ്റംബർ 28 ഞാൻ എറണാകുളത്തായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അപ്പൊ കണ്ട ഒരു പേഷ്യന്റ് ഉണ്ട്, അന്ന് അന്നല്ല ആ ഒരു 29, 30 ഒക്കെ ആയിട്ട് ഞാൻ കണ്ടൊരു പേഷ്യന്റിന്റെ ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് 3 വർഷം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ആദ്യമായിട്ടാണ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അത്രയും ലോങ് ഒരു യാത്ര, അത്രയും ലോങ് എന്നല്ല, ഞാൻ ആ റൂമിൽ നിന്ന് തന്നെ ആ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൽ നിന്ന് തന്നെ പുറത്തിറങ്ങിയിട്ട് അത്രയും വർഷമായിരുന്നു. അപ്പം വന്ന് ഛർദിച്ചൊക്കെ വന്നു, ക്ഷീണിച്ചൊക്കെ വന്നു. അപ്പം പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേന് താഴെ ഒരു പേഷ്യന്റ് ഉണ്ട്, നമ്മുടെ ITയില് പാരപ്ലീജി ഉള്ള ഒരാളാണ്, പോയി കാണുന്നോ എന്നൊക്കെ ചോദിച്ച് ഞാനപ്പൊ ശരി ആരെങ്കിലും പോയി കാണാലോ എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പം ആളെന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയുണ്ട്, എവിടെന്നാ വന്നേന്നൊക്കെ ചോദിച്ചു. എറണാകുളത്ത് നിന്ന് പറഞ്ഞപ്പോഴത്തേനും കണ്ടൊക്കെ ഇങ്ങ് എന്താണ് പുറത്തു വന്നു, എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വന്നോ കാറില്, ഞാൻ എന്തിനാ വന്നേന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വീട്ടിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ വന്നാൽ എന്നെ ഇവിടെയുള്ള ഹെൽപ്പും എനിക്ക് കിട്ടും, പ്ലസ് എനിക്ക് ഇവിടെ എന്തെങ്കിലും ജോലിയും ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ രാജഗോപാൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്നതാണ്, ജോലി ചെയ്യാൻ വേണ്ടിട്ട് വന്നതാന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് കൈ മൂവ് ചെയ്യാൻ പറ്റത്തില്ല, എന്റെ ഈ ഒരു റിസ്റ്റ് വരെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി എന്റെ ഫിംഗേഴ്സ് ഒന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആള് പാരപ്ലീജിയാണ്, പാരപ്ലീജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയ്ക്ക് താഴെ തളർന്നു പോയത്, ബാക്കി കൈകൾ നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റും, കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പം എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു, ചുമ്മാ സംസാരിച്ചു, കൊള്ളാലോ എന്താ വന്നതൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ചു, ഒരാളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുന്ന് ഡിസ്ചാർജ് ആവുമ്പോഴത്തേനും ആള് എന്തായിരുന്നു തോട്ട് പ്രോസസ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂട. പക്ഷെ ആള് വിചാരിച്ചത് എനിക്ക് എറണാകുളത്ത് നിന്ന് ഇവിടം വരെ ജോലി ചെയ്യാൻ വേണ്ടി വരാം, കയ്യും കൂടെ പറ്റാത്ത ഒരാള് വന്നിരിക്കുന്നു, എന്നാ പിന്നെ എനിക്ക് ഞാൻ ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ എന്താ എന്നുള്ള ഒരു ചിന്ത വന്ന്. രണ്ട് പെൺകുട്ടികളാ, അപ്പൊ അവർക്കാണെങ്കിൽ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞ ഈ ഒരു അസുഖം വന്നു, ബുദ്ധിമുട്ടായി, അപ്പത്തേനും മക്കൾക്കും അമ്മയെ കിട്ടാതെയായി, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അവള് പോയി അവർക്ക് മുടിയൊക്കെ ചീ കെട്ടി കൊടുക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും. ഞാൻ എന്നിട്ട് ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു അവിടെ വീട്ടിൽ പോയിട്ട്, ഞാൻ ഇന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടാക്കി, ചോറൊക്കെ ഞാൻ തന്നെ വീൽ ചെയർ ഇരുന്ന് തന്നെ ഉണ്ടാക്കി. അപ്പൊ അവരും ഹെൽപ്പ് ചെയ്തു, ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാക്കിയത്, ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ഇവിടെ പാലിയം ഇന്ത്യയിൽ വന്നു കണ്ടുമുട്ടിയ ഒരാള്. 2 വർഷം മുന്നേ മരിച്ചു, പക്ഷെ ഇപ്പോഴും മക്കളുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും ഞാൻ ആഷ്ലയുടെ ഫ്രണ്ടാ അല്ലെങ്കിൽ ആഷ്ല എന്റെ ഫ്രണ്ടാന്ന് പറയുമ്പോൾ കണ്ണിലൊരു തിളക്കം ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ എന്നെ വിളിച്ചു വെച്ചിട്ട് അവരുടെ ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും എന്നെ എന്റെ പേര് പറഞ്ഞ് ഒരുപാട് അഭിമാനിക്കുന്ന ഒരാളെ കണ്ടിട്ടുള്ളത് അവളെയായിരുന്നു. അപ്പൊ ഞങ്ങൾ അത്രയും നല്ലൊരു കൂട്ടായിരുന്നു. ആ ഒരു അഭിമാനാണ് എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. ഭയങ്കര പ്രൗഡായിട്ടാ പറയാം, ഇത് ആഷ്ലയാ, എന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച് അപ്പ കണ്ടതാണെന്ന് പറഞ്ഞ് പഴയ കഥയും സംസാരിച്ചതും ഒക്കെ പറയാം. അല്ലാതെ ഞാൻ അങ്ങ് എനിക്ക് എന്തോ ഭയങ്കര എന്തെങ്കിലും ഉണ്ടായിട്ടെന്നുള്ളതൊന്നും അല്ല, പക്ഷെ ആസ് എ പേഴ്സൺ എന്താണ് തന്നെ ഞാൻ അവർക്കൊരു അഭിമാനമാണെന്നുള്ള രീതിയിൽ എന്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ വരുന്ന ആ ഒരു തിളക്കം, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ആദ്യത്തെ എക്സ്പീരിയൻസ്. എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന പല എക്സ്പീരിയൻസസിൽ ഒരെണ്ണം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.
വേറെ ആർക്കാ എന്താ ചോദിക്കാനുള്ളത്? ഞാനിതിങ്ങനെ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കാനൊന്നും വന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും 5 ദിവസത്തെ എക്സ്പീരിയൻസസ് ഇന്ന് എന്തെങ്കിലും ക്ലാസ്സസിൽ നിന്നൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടാവുമ്പോൾ അതിനെനിക്ക് പറ്റുന്നത് പോലെ ഒരു മറുപടി പറയാം. നിങ്ങളായിട്ടൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നതിലൊരു സന്തോഷം. അതിനൊക്കെ കൂടി വേണ്ടി വന്നതാണ്. ആലിയ കൊറേ നേരമായി എന്തോ ഇപ്പൊ ചോദിക്കണം എന്ന് പറഞ്ഞ് ആലോചിക്കുന്നു തോന്നി. അതോ കേട്ടിച്ചിരിക്കുന്നതാണോ? അല്ല, ഞാൻ ഇവന്റെ ഫ്രണ്ടിൽ, എനിക്ക് തോന്നുന്നു ആൽഫബറ്റിക്കൽ ഓർഡറിലാണെന്ന് തോന്നുന്നു പേര് ഇവിടെ ഡിസ്പ്ലേ. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്റെ തൊട്ടു മുന്നിലെ സ്ക്രീനില് ഒരാൾ നല്ല ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന കാണാം. അപ്പൊ ഇടയ്ക്ക് ഇത് ഇപ്പൊ എന്തോ ചോദിച്ചു എന്നുള്ള മട്ടില് വരും എക്സ്പ്രഷൻ. അതുകൊണ്ട് ചോദിച്ചത്. അല്ല മിസ് എന്തെങ്കിലും ചോദിക്കാൻ ആണോ? ശരി. ഞാൻ ഓൺ ദ സ്പോട്ട് വിളിച്ചതല്ല, ഞാൻ ഇത് കണ്ടപ്പോ എനിക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ചോദിച്ചത്. മിസ്സിന്റെ മുഖം എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാൻ സന്തോഷായിട്ടിരിക്കുന്നു ജീവിതത്തില്, അതുകൊണ്ട് ഇപ്പൊ അവരടുത്ത് പുതിയതായിട്ട് പോകുമ്പോഴേ കുറച്ചുപേരെ കാണാനൊക്കെ നിക്കുമ്പോഴത്തേക്ക് അവരുടെ അടുത്തു നിന്ന് എങ്ങനെയുള്ള റെസ്പോൺസ് എക്സ്പെക്ട് ചെയ്യുന്നത്? എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, എന്നെ ആശ്ലയായിട്ട് കാണണമെന്നുള്ളതാണ് ഞാൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഒരു തവണ അത് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എന്താ, ഒരു കാർട്ടൂൺ എവിടെയോ കണ്ടതാണ്, ഇംഗ്ലീഷിലായിരുന്നു. എന്ത് വിളിക്കുന്നതാ ഇഷ്ടം? ഡിസേബിൾഡ് എന്ന് വിളിക്കണോ, ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് വിളിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കുറെ 3-4 ക്വസ്റ്റ്യൻസ് അതിനകത്ത് അവർ ആൻസർ പറഞ്ഞു. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്തുവാ, സിമ്പതി എമ്പതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഫീൽ ചെയ്യുന്ന ആൾക്ക് മനസ്സിലത് ഒരുപാട് വ്യത്യാസം നൽകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയുള്ള ഒരു. അല്ല, അതന്നെ ഞാൻ പറഞ്ഞു വന്നേ. അപ്പൊ കോൾ മീ ജോൺ എന്ന് പറഞ്ഞിട്ട് ആ കാർട്ടൂൺ, അത് എപ്പോഴും കോൾ മീ ആശ്ല എന്നുള്ളതാണ് എന്നെ. അപ്പൊ നമ്മളൊരു, നിങ്ങൾ ഒരാളിനെ കാണുമ്പോ, ഇപ്പൊ അനക്കി ഒരാളിനെ കാണുമ്പോ, അവര് വീൽ ചെയറിലാണെങ്കിലോ അല്ലെങ്കിൽ നടക്കുന്നതാണെങ്കിലോ, അവർക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ എന്നെ ഇപ്പൊ നിങ്ങൾ ആലിയെ എങ്ങനെ കണ്ടുമുട്ടിയാൽ എന്ത് വർത്താനം പറയുമോ അത് തന്നെ അനക്ക് എന്നെ കാണുമ്പോഴും പറയണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് അതിനകത്ത് എന്നെ, അയ്യോ എന്നെ ഒരു മോട്ടിവേഷൻ ആയിട്ട് കാണണം ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം പല രീതിയിലും പല കാര്യങ്ങളിലും ഞാൻ ഇൻസ്പയറിംഗ് ഒന്നും അല്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കാം. അത് ജെന്യുവിൻ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കണ്ടിട്ട് ഓക്കെ ഇത് കൊള്ളാലോ, ഇതെനിക്ക് യു ആർ ഇൻസ്പയറിംഗ് മീ എന്ന് പറയുന്നത് അത് ഓക്കെ. അല്ലാതെ ജസ്റ്റ് ബിക്കോസ് ഐ യൂസ് എ വീൽ ചെയർ ഐ എം നോട്ട് ഇൻസ്പയറിംഗ്. നിങ്ങൾ എല്ലാരെയും പോലെ ദേഷ്യം പെടേണ്ടപ്പോ ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ സങ്കടം വരേണ്ടപ്പോ സങ്കടം വരുന്നതും ഒക്കെയുള്ള ഒരാളാണ്. അപ്പം അതുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പൊതുവെ ചിലര് വന്നിട്ട് അപ്പോ ഉടനെ പറയും, വന്ന് കണ്ട ഉടനെ പറയും യു ആർ ആൻ ഇൻസ്പിറേഷൻ എന്ന് പറയും. അത് കേൾക്കുന്നത് ചിലപ്പോൾ ഒരു ഇത്തിരി ഇറിറ്റേറ്റിംഗ് ആണ്. പിന്നെ ജെന്യുൻ ആയിട്ട് സംസാരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം സംസാരിക്കാൻ പേടിച്ചിട്ട് മാറി നിൽക്കുന്നവരുണ്ട്. ഇവരോട് എന്താ ഞാൻ ചോദിക്കുക, ഇനിയിപ്പൊ ചോദിച്ചത് മണ്ടത്തരമായി പോവോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുവായി പോവോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ വന്നിട്ട് ഒന്നുമില്ല മോളെ, ഒന്നും സാരമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ എണീറ്റ് നടക്കും എന്ന് പറയുന്നവരുണ്ട്. ചുമ്മാ വന്നിട്ട് കാണുമ്പോ വന്നിട്ട് അത് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരുപക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നെ ഇപ്പൊ നിങ്ങളെ പലരും കാണുമ്പോൾ, തമ്മിൽ തമ്മിൽ കാണുമ്പോ എങ്ങനെ പരിചയപ്പെടുവോ, എങ്ങനെ വർത്തമാനം പറയുമോ, അതുപോലെ കാണണം എന്നുള്ളത് മാത്രമേ വിചാരിക്കുന്നു. പിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ബുദ്ധിമുട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വേണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചാൽ സന്തോഷം. പൊതുവെ അത് ഞാൻ മാത്രമല്ല, പലരും ചിലർക്ക് ചോദിക്കാൻ മടിയായിരിക്കും. ഞാനാണെങ്കിൽ ഇവിടെ ആരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും, ഇവിടെ മാത്രമല്ല എവിടെ പോയാലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ പതുക്കെ ചോദിക്കും. നമുക്കത് ശീലമായി പോയി. അപ്പൊ അതുകൊണ്ട് എന്നെ ഒന്ന് തള്ളിത്തരുമോ അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ഞാൻ ചോദിക്കും. പക്ഷെ അങ്ങനെ മടിയുള്ളവരോട് അങ്ങോട്ട് ചോദിക്കുക എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന്. അല്ലാതെ ഓടിപ്പോയി ഹെൽപ്പ് ചെയ്യാനല്ല പറയുന്നത്. വീൽചെയർ ചിലരുണ്ട്, വീൽചെയർ കണ്ട ഉടനെ വാ ഞാൻ തള്ളിത്തരാന്നും പറഞ്ഞു അങ്ങോട്ട് തള്ളിക്കൊണ്ടുപോയും ചെയ്യുക, അവരെ തള്ളി താഴെയിടുകയും ചെയ്യും. അപ്പം അതൊക്കെ വീൽചെയർ എന്ന് പറയുന്നത് നമ്മള് ഇറ്റ്സ് എന്താണ് പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു എന്താണ് പറയുക ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷെ അതേ സമയത്ത് ഞാനതിൽ ഇരിക്കുമ്പം ദാറ്റ് ഇസ് പാർട്ട് ഓഫ് മൈ ബോഡി അല്ലേ. നമ്മള് നിങ്ങൾ നടന്നുകൊണ്ട് പോയിക്കുമ്പോ വാ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൈ പിടിച്ചുകൊണ്ട് ഒരു ചോടിക്ക് പോയാൽ എന്ത് സംഭവിക്കും, ഇഷ്ടപ്പെടുവോ? അപ്പം അതുപോലെ തന്നെ ആ ഒരു പ്രൈവസി റെസ്പെക്ട് ചെയ്യുക,
പ്ലസ് നമ്മളെ എത്രത്തോളം നിങ്ങൾ ഒരാളിനെ ഒരു ഹ്യൂമൻ ആയിട്ട് കാണാൻ പറ്റുമോ പിന്നെ അത് ചെയ്യും. അപ്പൊ അങ്ങനെ കാണുമ്പം അങ്ങനെ സംസാരിക്കുമ്പോ അതിൽ തെറ്റ് വരത്തില്ല. അപ്പൊ നിങ്ങൾ ഒരാളിനെ കണ്ടിട്ട് ഓ ഇവർക്ക് സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് വേണമല്ലോ, ഇവരെ നമ്മൾ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ ഇവരെ നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ഒരാളോട് മിണ്ടാൻ പോകുമ്പോഴാണ് ആ കോൺവെർസേഷന് എത്രത്തോളം ചിലപ്പോൾ ഓക്വേർഡ് ആവും, ചിലപ്പം നമ്മൾ ശരിയല്ലാത്ത കാര്യങ്ങൾ പറയും, അവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും, അതൊക്കെ പറ്റും. അതേസമയത്ത് നിങ്ങൾ എങ്ങനെ ഇനിയൊരാളിനോട് സംസാരിക്കുമോ അതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിട്ട് തന്നെ വരുള്ളൂ. കാരണം ജെനുവിൻലി നമുക്ക് ആ ഒരു ജെനുവിൻ ആയിട്ട് ഒരാളോട് മിണ്ടണം, അവരെന്താണെന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമല്ലോ. അതുപോലെ എല്ലാരോടും സംസാരിക്കും, അതുപോലെ എല്ലാരും എന്നോട് സംസാരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അടുത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ. ഹാപ്പിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് എന്താണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം മഴ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ കിളികളുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോ ഞങ്ങളിപ്പോ കേട്ടില്ലേ ഫ്ലൈറ്റ്, ഞങ്ങൾ പറ്റിക്കുഴിയിലാണ് ഞങ്ങളുടെ ഓഫീസ്, അപ്പം ഈ ഒരു എയർപോർട്ടിന്റെ ഒരു ലാൻഡിങ് സ്ട്രിപ്പിലാണ്, അപ്പൊ എപ്പോഴും ഫ്ലൈറ്റ്, പിന്നെ തൊട്ടു മുന്നിൽ ഹൈവേ ആണ് കോവളം എയർപോർട്ട് കോവളം റോഡ്. അപ്പം ലോക്ക്ഡൌൺ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു വണ്ടിയില്ല, ഒറ്റ വണ്ടിയില്ല, നല്ല ശബ്ദം എന്താണ് സൈലന്റ് ആയിരിക്കുന്ന ഒരവസ്ഥ, ചുമ്മാ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കിളികളെ കേൾക്കാം, മഴ പെയ്യുമ്പോൾ മഴ കാണാം. അപ്പൊ അതൊക്കെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. സന്തോഷം എന്ന് വെച്ചാൽ ചുമ്മാ സന്തോഷിക്കാൻ ഒരു അവസരം കിട്ടിയ ഒരു ഇതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കോളേജ് വിട്ടിട്ടും ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് ഒരിത്തിരി ഗിൽറ്റും തോന്നും, എല്ലാരും കഷ്ടപ്പെടുമ്പോ ഞാൻ എങ്ങനെയാ ഈ അവസ്ഥയിൽ സന്തോഷിക്കുന്നതെന്ന് തോന്നും. പക്ഷെ ഞാൻ ചോദിച്ചു ശരി എനിക്ക് എന്റേതായ സന്തോഷങ്ങൾ വേണമല്ലോ, ഞാനപ്പോ എല്ലാരും സന്തോഷിച്ചിട്ടേ ഞാൻ സന്തോഷിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യം നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ അങ്ങ് സന്തോഷിക്കും. അങ്ങനെയൊക്കെ സന്തോഷിക്കുന്ന ഒരു അവസരമാണ്. പ്രൗഡായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയത്തില്ല, ചിലര് വിളിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കുട്ടികളുണ്ട് ആന്റി എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടനെ നമ്മളെ ഓർക്കും, അയ്യോ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ആന്റി എനിക്ക് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അതെനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം മേ ബി നമ്മൾ അവരെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ അത് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത്. നമ്മളെല്ലാ സന്തോഷം ചിലപ്പോൾ നമ്മൾ എല്ലാവരോടും പറയും, ബുദ്ധിമുട്ട് നമ്മൾ എല്ലാവരോടും പറയില്ലല്ലോ, നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നവരോടല്ലേ പറയുള്ളൂ. അപ്പൊ ചിലരങ്ങനെ ഒരു വിഷമം തോന്നുമ്പോൾ വിളിക്കുക എന്ന് പറയുമ്പോൾ അതിലെനിക്ക് അവരെന്നോട് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ എന്നുള്ള രീതിയിൽ എന്താണ് സന്തോഷം അഭിമാനമൊക്കെ തോന്നാറുണ്ട് ചിലപ്പോൾ. പക്ഷെ എന്നാലും പ്രൗഡ് മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എനിക്ക് അറിഞ്ഞുള്ളൂ. ഞാൻ അങ്ങനെ ഒരു മൊമെന്റ്സിനെ എനിക്ക് കാറ്റഗറൈസ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. മാം പറയൂ ഷാന. മാം ഇപ്പൊ ഒരുപാട് സന്തോഷം തന്ന മൊമെന്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ ഏറ്റവും കൂടുതൽ മാമിനെ സാഡ് ആക്കിയ ഒരു മൊമെന്റ് പറയാൻ പറ്റും? ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം കണ്ടിട്ടായിരിക്കാം. ഞാന് എനിക്കൊരു പ്രശ്നമുണ്ട് ഷാന, പൊതുവെ അതെനിക്കൊരു ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് ഓർമ്മയിൽ സങ്കടങ്ങൾ പെട്ടെന്ന് നിൽക്കില്ല. അപ്പൊ ഒരു സങ്കടം ഉണ്ടാവും, എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എറണാകുളത്ത് നിന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, അപ്പൊ അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്ക് ടു ഒരു ആസ് എ പേഴ്സൺ വരാൻ വേണ്ടിട്ട്. കാരണം ഞാൻ അന്ന് പറഞ്ഞല്ലോ എല്ലാരും ആ റൂമിലെ പേഷ്യന്റ്, പാർട്ടിപ്ലീജിയുള്ള പേഷ്യന്റ്, നമ്മളെ നമുക്ക് അങ്ങനെ അവർക്ക് അതൊരു യൂസ് ടു ആണ് ആസ് എ പേഷ്യന്റ് എന്ന് വിളിച്ച് വിളിച്ച് ട്രീറ്റ് ചെയ്തൊക്കെ ശീലിച്ചിരിക്കുന്ന അവസരത്തില്. പിന്നെ അപ്പം ആൾക്കാർ നമ്മളെ മനുഷ്യരായിട്ട് കാണാൻ നമ്മളെ മറന്നു പോകും, നമ്മളെ ഇഷ്ടം എന്താണ്. അപ്പൊ വന്നിട്ട് നിനക്ക് എന്താ നീ ഇത്രയും പഠിച്ചതല്ലേ, ഇത്രയും ജോലി ചെയ്തോണ്ടിരുന്നല്ലേ, വേറൊരു ജോലി നോക്കിക്കൂടെ, കമ്പ്യൂട്ടർ അല്ലേ, പിന്നെ എന്താ ഓൺലൈൻ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. പിന്നെ കുറെ പണി എനിക്ക് തരും, നീ ചുമ്മാ ഇരിക്കുമല്ലേ, നീ എനിക്ക് എന്റെ റെസ്യൂമേ ഒന്ന് ഉണ്ടാക്കി തന്നെന്ന് പറയും, ഇതെല്ലാം എന്റെ ഫോട്ടോസ് ആണ്, ഇതൊന്ന് കാറ്റഗറൈസ് ചെയ്ത് തരും എന്ന് പറയും. പക്ഷെ അപ്പോഴൊന്നും ഞാൻ സന്തോഷത്തിൽ ചെയ്യും, പക്ഷെ അപ്പോഴും എന്നെ ഒരു എന്നെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവനത് ചെയ്തുകൊണ്ടിരുന്നത് തന്നോണ്ടിരുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ വിഷമിച്ചിരുന്നാൽ ഓക്കെ യു ഹാവ് വൺ ഡേ, ഒരു ദിവസം ഒരു രാത്രി ഉണ്ട് എന്ത് എന്താണെങ്കിലും, അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ എത്ര വേണമെങ്കിലും ഇതിനെ കുറിച്ച് പരാതി പറഞ്ഞോ പിന്നെ കരഞ്ഞോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ
ആ ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഉറങ്ങി ഉണർന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ പിറ്റേ ദിവസവും അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഇരിക്കാൻ പാടില്ല. അതൊരുമാതിരി ബോറ് പരിപാടിയാണ്, അത് ചെയ്യരുതെന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ നിന്നാണ് അത് പഠിച്ചത്. പക്ഷെ അത് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു കുറെ വർഷത്തോളമായിട്ട്. അപ്പൊ ഇപ്പൊ അതെനിക്കൊരു ശീലമായി. മേ ബി മനസ്സിൽ എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായാലും അതൊന്നും ഉറങ്ങി ഉണർന്നു കഴിയുമ്പോഴത്തേനും ഞാനങ്ങ് ഓട്ടോമാറ്റിക്കലി അങ്ങ് മറക്കും. അപ്പൊ ഇപ്പൊ ആലോചിച്ചെടുക്കാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിഷമം ഉണ്ടായ ഒരു മൊമെന്റ് എന്ന് പറയാനില്ല ഷഹന എന്റെ അടുത്ത്. കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അത് എണ്ണാൻ നിൽക്കാതെ ഞാൻ വിഷമം കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് എന്റെ മനസ്സിലൊരു ബോധം ഉള്ളത് കൊണ്ടാണോ എന്നും എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ ഓവറോൾ ഞാൻ പൊതുവെ കാണുമ്പോൾ എന്താ പറയാ, എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഒക്കെ സന്തോഷമുള്ള നിമിഷങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം എന്നൊരു പ്രചോദനമായ ഫാക്ടർ എന്താണെന്ന് പറയാമോ? എനിക്ക് ഒന്ന് ഡിപെൻഡന്റ് ആയിരിക്കരുത് എന്നുള്ളൊരു ചിന്തയുണ്ട്. അന്നൊന്നും അല്ല ആതിര, അതൊന്നും ഒരു നിമിഷത്തിൽ വന്നതൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-4 വർഷം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എണീറ്റിരിക്കാൻ ശ്രമിക്കുക, നടക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊരു കഴിവുണ്ടായിട്ട് വരിക എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പലയിടത്തും ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ട്. എനിക്ക് ഞാന് എന്താ പറയാ, 3 വർഷം എറണാകുളത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. അപ്പൊ ആ 3 വർഷത്തില് ഒരു എന്താ പറയാ, എല്ലാ ദിവസവും സൺഡേസ് നമുക്ക് എല്ലാ സൺഡേസും ഭയങ്കര ഡീറ്റെയിൽഡ് ഫിസിയോതെറാപ്പി ഉണ്ടാകത്തില്ല. പിന്നെ വയ്യാതിരിക്കുന്ന കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാവാത്തതല്ലാതെ ഒരു 3 വർഷത്തോളം കണ്ടിന്യൂസ് ഡെയിലി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എണീറ്റിരിക്കാൻ വേണ്ടി ഫിസിയോതെറാപ്പിയുടെ സമയത്ത്. 3 വർഷത്തിനാണ് ഞാൻ അത് അച്ചീവ് ചെയ്തത്. ഒരു ദിവസം എന്താ പറയാ, എണീറ്റങ്ങിയിരുന്നു. അപ്പൊ അമ്മ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ എന്നെ റൂമിൽ, ഞാൻ അവിടെ കിടക്കുവാണ്, അമ്മ കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ കടയിൽ പോയിട്ട് വരുമ്പോഴത്തേനും വന്ന് കയറി വരുമ്പോ ഞാൻ കാണുന്നുണ്ട് അമ്മ എന്റെ തലയുള്ളടുത്ത് തലേനെ ഉള്ളടുത്തേക്കാണ് നോക്കുന്നത്. എന്നെ അവിടെ കാണുന്നില്ല എന്ന് വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ടൊരു ഞെട്ടലിന്റെ മുഖത്ത്. എന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴാണ് കട്ടിലിന്റെ ഇങ്ങേ അറ്റത്ത് ഞാൻ എണീറ്റിരിക്കുന്നതാണെന്ന്. അപ്പൊ ഞാന് നിരങ്ങി നിരങ്ങി വന്ന് എണീറ്റ് കൈ കുത്തി ഒറ്റയ്ക്ക് എണീറ്റിരുന്നു. ഫിസിയോതെറാപ്പി സമയത്ത് അവര് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. പക്ഷെങ്കിൽ അതാണ് ആ ഫസ്റ്റ് ടൈം ആരും ഹെൽപ്പ് ചെയ്യാതെ ഞാൻ എണീറ്റിരിക്കുന്നത് 3 വർഷത്തിന് ശേഷം. അപ്പൊ അമ്മ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കണ്ണിൽ വന്നൊരു തിളക്കമുണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു ആ ഞെട്ടല്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ചിരി, ഒറ്റയ്ക്ക് എണീറ്റിരുന്നു, ആരെ ഇരുത്തിയെന്നൊക്കെ ചോദിച്ച് ഞാൻ ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. അപ്പം അങ്ങനെ ഓരോ നിമിഷത്തിലും അല്ല, അങ്ങനെ കിട്ടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്നും ആണ് ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലേക്ക് വന്നത്. അപ്പം അത്രയും വർഷം എടുത്തു. അപ്പൊ പിന്നെ എനിക്കൊരു ഇത്തിരി കോൺഫിഡൻസ് വന്നു, ശരി എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ തിരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചുമ്മാ കിടക്കുകയുള്ളു, അവിടെ പ്രത്യേകിച്ച് അമ്മയ്ക്ക് എനിക്കൊന്നും ചെയ്യാനുണ്ടാവില്ല, അമ്മ എല്ലാം ചെയ്തു തരും. എന്നിട്ട് ഞാൻ ചുമ്മാ കിടന്നോളാം, ടി വി കണ്ടോളാം, ബുക്ക് വായിച്ചോളാം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, എനിക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം, അല്ലാതെ ഞാൻ പാലിയേറ്റീവ് കെയറിലേക്ക് വരണമെന്ന് പറഞ്ഞ് ആലോചിച്ച് പാലിയേറ്റീവ് കെയറിലേക്ക് വന്നതൊന്നുമല്ല. ഞാൻ വിചാരിച്ചു വേണമെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകാം. അപ്പം അവിടെ ആകുമ്പോൾ കുറെ അപ്പന്മാരും അമ്മമാരും ഉണ്ടാകും. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഒത്തിരി ഹെൽപ്പ് വേണം. എന്നെ ഇപ്പൊ രാവിലെ കുളിപ്പിക്കണമെങ്കിൽ 2 പേര് IP എന്ന് വന്ന് അവരെന്നെ വീൽ ചെയറിൽ ഇരുത്തിട്ടും അമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ കുളിച്ച് വന്ന് ബാക്കി അമ്മ ഡ്രസ് ചെയ്യാനൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യത്തിനും എനിക്ക് ഇവിടെ ഉള്ളവരെല്ലാരും പ്ലസ് അമ്മയും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടുത്തെ ഓൾഡ് ഏജ് കെയർ ഹോമിലൊക്കെ പോയാൽ അവിടെ ഉണ്ടാവുമല്ലോ ആയമാര് പോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ എല്ലാ അപ്പന്മാർക്കൊക്കെ ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടം, പണ്ട് ഒത്തിരി വായിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ ഇപ്പൊ വായിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അടുത്തിരുന്ന് പത്രവും ബുക്കും ഒക്കെ വായിച്ചു കൊടുക്കാം. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യും, അവർക്കും സന്തോഷം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വിൻ വിൻ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടാവണമെന്ന് ആ ഒരു അത് ഗ്രാജുവലി വന്നൊരു തോട്ടാണ്. കാരണം നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉള്ളപ്പോൾ വന്ന ആ ഒരു തോട്ടിൽ അല്ലാതെ ഇന്ന ഒരു നിമിഷം ഇൻസ്പയർ ചെയ്തതുകൊണ്ടൊന്നും അല്ല. ഒന്ന് പേടിയായിരുന്നു വീട്ടിൽ പോകാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വെറുതെ ഇരുന്ന് അങ്ങ് ജീവിതം അങ്ങ് തീരുമാനിച്ചു. ജീവിച്ചാൽ നമുക്ക് എന്താ മുന്നിട്ടുള്ളത്, മരിക്കുന്ന നിമിഷത്തേക്ക് നമുക്ക് കാത്തു നിൽക്കാം, അതിനപ്പുറത്തേക്ക് വേറെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ഉപയോഗവും ഒന്നിനും ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഉള്ള ഒരു ആലോചനയായിരുന്നു എന്തെങ്കിലും ചെയ്യാം എവിടെയെങ്കിലും പോകുന്നത്.
പക്ഷെ അതിങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതൊരു ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് മാത്രം കാണുന്നു. ഇതുപോലെ ഇത്രയും നല്ലൊരു അവസരം എനിക്ക് കിട്ടുന്നു. ഹലോ മാം, പറയൂ. മാം, ഇപ്പം ജീവിതത്തിൽ ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എനിക്ക് ഇതേപോലെ ആവണം, ഇല്ലെങ്കിൽ എന്താ ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഓവർകം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ടുണ്ടോ ജീവിതത്തിൽ? ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു എം പി അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു ഫൈറ്റർ പൈലറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എയർബോൺ ടു ചെയർബോൺ എന്ന് പറഞ്ഞൊരു പിന്നെ എന്താണ് ആർട്ടിക്കിൾ ഒക്കെ എഴുതി, ഒരുപാട് ബുക്സ് ഒക്കെ ആർട്ടിക്കിൾസ് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അവരുടെ ലൈഫ് സ്റ്റോറി ഒരു ബുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു, എയർഫോഴ്സിലായിരുന്നു. അപ്പം പിന്നെ MiG-21 ഏറ്റവും കൂടുതൽ സമയം പറത്തി റെക്കോർഡൊക്കെ ഇട്ട ഒരാളാണ്. അവരുടെ 24-25 years അവരത്രയും നേടിക്കഴിഞ്ഞു. എന്നിട്ട് ഒരു ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് പിന്നെ ഒരു രാത്രിയിലെ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റിൽ അവർക്കും സ്പൈൻ കോഡ് ഇഞ്ചുറി ആയിരുന്നു, പക്ഷെ അതൊരു കംപ്ലീറ്റ് ഇഞ്ചുറി ആയിരുന്നു. അപ്പം ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ പറ്റും, കഴുത്തിന് താഴോട്ടേക്ക് ഒന്നും അനക്കാൻ പറ്റില്ല, കൈയടക്കം ഒന്നും അനക്കാൻ പറ്റില്ല. അപ്പം അവരവിടെ ഇരുന്ന് അവർ പൂനെയിൽ ആർമിയുടെ ഇതിലായിരുന്നു, റീഹാബ് സെന്ററിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവരെനിക്ക് തോന്നുന്നു ഒരു 40 years അല്ലെങ്കിൽ 30 years എനിക്ക് വർഷം ഞാൻ മറന്നുപോയി ഇതുപോലെ ജീവിച്ചു. പക്ഷെ അവര് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം മുന്നെയാണ്. അപ്പം പിന്നെ കയ്യില് ചുണ്ടില് ബ്രഷ് കടിച്ചു പിടിച്ചിട്ടാണ് അവര് പേന കടിച്ചു പിടിച്ചിട്ട് എഴുതും. പിന്നെ ഞാൻ വേണമെങ്കിൽ ബാബുവിന്റെ അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇമെയിൽ ഐ ഡി ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു ആർട്ടിക്കിൾ അയച്ചു തരാം. അപ്പം പിന്നെ അങ്ങനെ ഒരുപാട് എഴുതും. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട്, ഒരു യങ് ഒരാളിന് ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഇങ്ങനെ ഒരു ആക്സിഡന്റ് വന്ന് ആർമിയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി, പിന്നെ ഒരു അവസരമായപ്പോഴത്തേനും അവർ പഠിപ്പിക്കാൻ പോകാൻ തുടങ്ങി. പൈലറ്റ് ആണ്, അപ്പോൾ പൈലറ്റ് ട്രെയിനീസിന് അവർക്ക് ക്ലാസ് എടുക്കാൻ പോകാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത, അപ്പം അവർ മരിച്ചിപ്പം വന്ന് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു അലിം ഇന്ത്യയിലേക്ക് വരാനും എന്തെങ്കിലും ചെയ്യാനും ഒക്കെ എന്നെ ഒരു വൺ ഇൻസിഡന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഇതായിരുന്നു. പിന്നെ അവരുടെ അവർ മരിച്ചപ്പോൾ വായിച്ചതിനെ കുറിച്ചൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അവർക്ക് പിന്നെ എൻ്റെ അത്രയും കൈ അനക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ വിമാനം തന്നെ വീണ്ടും പറത്തേനേന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും കാര്യങ്ങൾ ചെയ്ത ഒരാൾ, അപ്പം അവർക്ക് അത്രയും ചെയ്യാമായിരുന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ടൊരു ചെറുതരിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടാന്നൊരു തോന്നലുണ്ടായിരുന്നു. അവരുടെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്, അവർ അനിൽകുമാർ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പതുക്കെ ഒരു ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ കയറി അവരോട് ഇങ്ങനെ എൻ്റെ ജസ്റ്റ് ഞാൻ ആരാണ് എന്താണെന്നല്ല, ഞാൻ ഇങ്ങനെ ഒരു പാർട്ടിപ്ലേജിയാണ് ഞാൻ വായിച്ചു. അപ്പം എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്ന ആഗ്രഹമുണ്ട്, എനി ഹെൽപ്പ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് ഇട്ടു അവിടെ. അതിൽ നിന്നുണ്ടായിരുന്ന ഒരു 2-3 പേരാണ്, ഒരു ഗംഗ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി, ഒരു പിന്നെ ഹരി എന്ന് പറഞ്ഞൊരു സാറ്. അപ്പൊ അവരെല്ലാം കൂടിയാണ് എനിക്ക് വേണ്ടി ഈ ഒരു എന്താണ് സെന്റർ ഒക്കെ തപ്പി തുടങ്ങി. ഒരു സംഗീത എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അവർ പൂനെയിൽ ഒരു 25 ഫിസിയോതെറാപ്പി സെന്റർ അന്വേഷിച്ചായിരുന്നു, കയറി ഇറങ്ങി അന്വേഷിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. എന്ന് വെച്ചാൽ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം, അവിടെ ഇരുന്ന് എനിക്ക് എന്തെങ്കിലും ജോലിയും ചെയ്യാം, എന്തെങ്കിലും സാധനം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാര് അവർ ത്രൂ ഉണ്ടായിരുന്നു, അനിൽകുമാർ ത്രൂ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ആ ഒരു മനുഷ്യൻ അവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ശേഷമാണെങ്കിലും അവരെന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം രാജഗോപാൽ സാർ വർക്ക് ചെയ്യുന്ന സ്റ്റൈൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അപ്പം എന്നെക്കാൾ ഇത്രയും പ്രായത്തിൽ, ഈ പ്രായത്തിൽ സാറിന് ഒരു എന്താണ് 24/7 വർക്ക് ചെയ്യുന്ന ഒരാളാണ് സാറ്. ഒരിക്കലും ഒരു എന്താണ് ശരി, വല്ലപ്പോഴും കുട്ടികളുടെ കൂടെ ഒരു പിന്നെ എന്താണ് ലീവിന് പോകുമ്പോൾ അവർ വന്നു കഴിയുമ്പോൾ എടുക്കുന്ന ഒരു 2-3 ദിവസത്തെ ഒരു ലീവ്, അല്ലെങ്കിൽ അവരുടെ കൂടെ എവിടെയെങ്കിലും ടൂറിന് പോയാലുള്ള കുറച്ച് സമയം എന്നുള്ളതല്ലാതെ, ഈ ഒരു പാലിറ്റി കെയർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സാറിന് എപ്പോഴും 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും ഒരു മെയിൽ വന്നാൽ സാർ ഉണർന്നിരിക്കുകയാണെങ്കിൽ സാർ അതിന് റിപ്ലൈ ചെയ്യും. ആര് വിളിച്ചാലും അപ്പൊ കോൾ എടുക്കാൻ പറ്റുന്ന അവസരമാണെങ്കിൽ എടുക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഇത്രയും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കിപ്പോ 32 വയസ്സും 35 വയസ്സിൽ ഞാൻ എന്തെല്ലാം ചെയ്യാം, അന്ന് എനിക്ക് എന്ത് ചെയ്താൽ എനിക്ക് അതിനോട് അങ്ങനെ ആവാൻ പറ്റും എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഓഫീസ് സ്പേസിൽ ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വേറൊരു വലിയൊരു അനുഗ്രഹം. സാറിന് ഇവർക്ക് എല്ലാവർക്കും ഇപ്പൊ ബാബു ഉണ്ട്, സിദ്ദീഖ് ഉണ്ട്, പക്ഷെ അവരെല്ലാം സാറിനെ അന്വേഷിച്ച് ഇതിനകത്തേക്ക് കയറി വരുമ്പോഴും അങ്ങനെയേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഞാനെന്ന് പറഞ്ഞു
ഞാൻ വന്ന ആ നിമിഷം മുതൽ സാറിന്റെ മേശയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്റെ ടേബിൾ ഇട്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റുക, കണ്ടു പഠിക്കാൻ പറ്റുക, കേട്ട് മാത്രമല്ല കണ്ടു പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ചാറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഡെൽവിൻ, ഓക്കെ, ആ ആക്സിഡന്റിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, എങ്ങനെയാണ് ആക്സിഡന്റ്? ആ ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട് കേട്ടോ. പിന്നെ ഡെൽവിൻ, ഒരു ഞാനിപ്പോ പറഞ്ഞില്ലേ പിന്നെ എന്താണ് ഷഹിനെയൊക്കെ ചോദിച്ചപ്പോ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ ചോദിച്ചപ്പോ എനിക്ക് അങ്ങനെ എന്താണ് പറ്റിയത്, എവിടെയാണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നതോ അത് പറയുന്നതോ ഒന്നും എനിക്കൊരു എന്താണ് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഞാനത് പലരുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് ചോദിക്കുന്നവരോട്. പക്ഷെ എന്ത് ചെയ്യരുതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, ഒരാളെ കണ്ട ഉടനെ നമ്മളിപ്പോ റോഡിലേക്ക് ഇറങ്ങി ഒരു വഴിയിലേക്ക് പോകുന്നു, ആ എന്താ പറ്റിയേ, ആക്സിഡന്റ്, ഒട്ടും നടക്കാൻ പറ്റൂല, എപ്പോഴാ, എത്ര വർഷം, അയ്യോ ഇത്രയും വർഷമായോ, ഇനിയും നടക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ എവിടെയാ പോണേന്ന് ചോദിച്ചോട്ടെ, എവിടെന്നാ വരുന്നേന്ന് ചോദിച്ചോട്ടെ, അപ്പൊ അതൊക്കെ നമ്മൾ ഒരാളിനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനു പകരം ഈ ഒരു പിന്നെ ആ ചോദ്യം ആദ്യം വരുമ്പോ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു വിഷമം. നിങ്ങൾ എന്നെ പരിചയപ്പെട്ടു, എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ എന്താ ആന്റി പറ്റിയെന്ന് ചോദിക്കുമ്പോ, എനിക്ക് അതിനൊരു വിഷമമില്ല, എനിക്കത് പറയുന്നതിന് സന്തോഷമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് ചോദിക്കുന്നതിൽ എനിക്ക് ഒരിക്കലും ഒരു സങ്കടമില്ല. പക്ഷെ അത് നമ്മൾ ഒരു സ്ട്രേഞ്ചറായിട്ട് ഒരാളിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാ ആവരുത് എന്നുള്ളത് മാത്രമേ കാര്യമുള്ളൂ ഡെൽവിന്. അല്ലാതെ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് അതിനകത്ത് പറയുന്നതിൽ സങ്കടമൊന്നും വിഷമവും ഒന്നുമില്ല. ഓക്കെ, ജോജിൻ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ദ ഫാക്ടർ ദാറ്റ് സ്റ്റിൽ കണക്ട്സ് യു വിത്ത് പാലിയേറ്റീവ് കെയർ ആൻഡ് ആക്ടിവിറ്റീസ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാലിയേറ്റീവ് കെയറിൽ കാണുന്ന ആൾക്കാരെല്ലാം ഒരു തരത്തിൽ ഒരുപാട് രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അപ്പം നമ്മൾ അത്രയും വിഷമിച്ച് നിൽക്കുന്ന അവസരത്തിൽ അവർ നമ്മളോട് സംസാരിക്കുന്നു, അവർ നമ്മൾ അപ്പോഴാണ് അവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് പാലിയേറ്റീവ് കെയർ ഇത്രയും എന്താണ് സന്തോഷം നൽകുന്ന ഒരു സാധനമായിട്ട് കാണുന്നത്. കാരണം അവർക്ക് അത്ര വിഷമിച്ചിരിക്കുമ്പോഴും അവർ നമ്മളോട് നമ്മൾ ചോദിക്കുമ്പോൾ കഥ ചോദിക്കുമ്പോൾ അവർ നമ്മളോട് കഥ പറയുന്നുണ്ട്, എന്തായിരുന്നു അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നുണ്ട്, എന്താണ് അവരുടെ ലൈഫിൽ അവർ വാല്യൂ ചെയ്തതെന്ന് പറയുന്നുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു റെസിപ്പിയന്റ് എൻഡിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം. പറയൂ അതിര. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആക്സിഡന്റ് നടക്കുന്നതിന് മുമ്പ് കുറെ ശീലങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ഒരുപാട് അനുഭവം, അതായത് ശാരീരികമായിട്ട് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു സമയം, എവിടെയും പോകാം അങ്ങനെ ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പൊ അന്നത്തെ കുറെ ശീലങ്ങളൊക്കെ, ഹോബികളൊക്കെ ഉണ്ടാവും, അത് ഈ ആക്സിഡന്റിന് ശേഷം ഈ ഹോബികളൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടി വന്നോ, അതോ ആ ഹോബികളൊക്കെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചത്? എനിക്ക് പണ്ട് എനിക്ക് വായിക്കാൻ ഇഷ്ടമായിരുന്നു, അപ്പം അത് എനിക്കൊരു കാര്യം, എനിക്ക് ബുദ്ധിമുട്ട് വെച്ചാൽ പുസ്തകം കൈ പിടിച്ച് വായിക്കാൻ പ്രയാസമാണ്, പക്ഷെ എനിക്ക് മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും വായിക്കാം, അതെനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു, ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് നടക്കാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ബീച്ചസ് ഇഷ്ടമാണ്, ഞാൻ ചുമ്മാ അങ്ങ് നടക്കും. ചില ഞായറാഴ്ചയൊക്കെ നമുക്ക് സാറ്റർഡേ സൺഡേ അവധി ഉണ്ടാവുമ്പോൾ പഠിത്തിരിക്കുമ്പോഴത്തേനും ഞായറാഴ്ച വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചുമ്മാ ഇറങ്ങി ഒരു എന്താണ് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാതെ ചുമ്മാ അങ്ങ് നടന്ന് കുറേ ദൂരം നടന്നു പോയിട്ട് തിരിച്ചു വരും. അപ്പൊ അതെനിക്കൊരു ഭയങ്കര റിഫ്രഷിങ് ഒരു സാധനമായിരുന്നു. പക്ഷെ അതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതോ അല്ലെങ്കിൽ ഇതെന്റെ ഹോബിയാണെന്ന് വിചാരിച്ചൊന്നും ചെയ്തതല്ല, നമുക്ക് ഓക്കെ തോന്നുമ്പോൾ ചെയ്തു എന്നുള്ളത്. പിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ആക്സിഡന്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് എല്ലാ ദിവസവും ബിസിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫിസിയോതെറാപ്പിന്റെ നമ്മള് കഴിക്കാൻ എല്ലാം മുന്നോട്ട് വീണ്ടും പഠിക്കേണ്ട ഒരവസ്ഥ. ഞാൻ എഴുതാൻ വീണ്ടും പഠിച്ചതാണ്, പേന എങ്ങനെ പിടിക്കണം, എങ്ങനെ പിടിച്ചാൽ എനിക്ക് എഴുതാൻ പറ്റും, എന്ത് തരം പേന കൊണ്ട് എഴുതാൻ പറ്റും, അങ്ങനെ ഒരുപാട് എഴുതി എഴുതി എഴുതിയാണ് ഇപ്പൊ എനിക്ക് എന്റെ സിഗ്നേച്ചർ ഇടാൻ പറ്റുന്നതാണെങ്കിലും അത്യാവശ്യം ഒരു സ്കെച്ച് പെൻ പിടിച്ച് എന്നെ എന്താ വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ പഠിച്ചു. അതുണ്ട്, കഴിക്കാൻ വീണ്ടും പഠിച്ചു, കുളിക്കാൻ വീണ്ടും പഠിച്ചു. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ തിരക്കായിരിക്കുമ്പോൾ നമ്മൾ എന്തായിരുന്നു ആസ് എ പേഴ്സൺ നമ്മളെന്ന് മറന്നു പോകും.
ഒരിക്കലും ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഒരു 4 വർഷത്തിന് ശേഷം ചോദിച്ചപ്പോൾ മാത്രമാണ് എന്തായിരുന്നു പണ്ടിഷ്ടം, എന്തായിരുന്നു ചെയ്യാൻ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ കാര്യങ്ങൾ എന്ന്. അപ്പൊ വായിക്കാൻ ഇഷ്ടമാണ്, പിന്നെ പുസ്തകം ഇഷ്ടമുള്ളവരോട് അത് ആ ബുക്ക് ഇഷ്ടമാണ് ഈ ബുക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. നടക്കാൻ പോകാൻ ഇഷ്ടമാണ്, ഇപ്പോഴും പോയാൽ എന്താ. അപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഇവിടെ വന്ന് ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വട്ടപ്പാറയിലായിരുന്നപ്പോഴാണെങ്കിലും എനിക്ക് പുറത്തേക്ക് പോകാൻ ഇഷ്ടം. അപ്പൊ ഞാൻ ചുമ്മാ എന്റെ വീൽ ചെയർ, കാരണം അവിടെ സേഫ് സ്പേസ് ആണെന്ന് നമ്മൾ അറിയുന്നിടത്തേക്ക് നമുക്ക് പോകാൻ കുഴപ്പമില്ല. വൈകുന്നേരം ആണെങ്കിൽ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ഇച്ചിരി വെയിലൊക്കെ കൊണ്ടിട്ട് വരും, ബുക്കൊക്കെ എടുത്ത് മടിയിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വായിക്കും. അപ്പൊ അത് എന്താണ് പറയാ, കുറച്ച് സമയമെടുത്തു ഞാൻ മറന്നുപോയ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഓക്കെ പണ്ട് നടന്നതുപോലെ ഒറ്റയ്ക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് നടന്നിട്ട് വരാൻ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റുന്നില്ല. വീൽ ചെയറിൽ പോകാൻ പറ്റുന്നിടത്തോളം പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അറിയാത്തടത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പട്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല, ചിലപ്പോൾ ഒരു വണ്ടി വന്നാൽ നമ്മൾ എങ്ങനെ പിന്നെ ബാക്കോട്ട് എടുക്കുമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ചിലത് നമുക്ക് ഹെൽപ്പോടുകൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ ഹെൽപ്പോടുകൂടി ചെയ്യുക, അല്ല ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക. ഓക്കെ എന്താ ചോദിച്ചേ, ഒരു മിനിറ്റ് ഞാൻ വായിച്ചോട്ടെ. മുഹമ്മദ് അത് ഞങ്ങളുടെ ഇവിടുത്തെ പേഷ്യന്റ് ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നതാണ് ബാക്കില്. അപ്പൊ ഓരോ മാസവും നമ്മൾ കാണുന്ന പേഷ്യൻസിന്റെ ലിസ്റ്റ് നമ്പേഴ്സ്, അതിനകത്ത് എത്ര ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, നമുക്കൊരു ഒരു സ്നാപ്ഷോട്ട് കിട്ടാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് മുഹമ്മദ്. ഒരു ഈസിലി അറിയാൻ വേണ്ടിയിട്ട് എത്ര പേര് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. പിന്നെ ജോജും ചോദിച്ചിട്ടുണ്ട്, എന്താണ് പാലിറ്റിക്ക്. ഞാൻ മുന്നേ ഒരു ഐ ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, ഒരു ഐ ടി കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 4 ഇയേഴ്സ് ആണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ 4 വർഷത്തിൽ പിന്നെ ഞാൻ ചെയ്ത് അന്നപ്പം നമുക്ക് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നില്ലേ എൻ എസ് എസ്, ഞാൻ കോളേജിലുണ്ടായിരുന്നപ്പോ എൻ എസ് എസ് ഉണ്ടായിരുന്നു, കമ്പനിയിലുണ്ടായിരുന്നപ്പോ നമുക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പിന്നെ വിങ് ഉണ്ട്. അപ്പൊ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് വേണ്ടി ചെയ്യാം. അപ്പം ഒരു ആഴ്ചയിൽ ഒരു ദിവസം സാറ്റർഡേ, ഒരു മാസത്തിൽ ഒരു സാറ്റർഡേ നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ പോയി അവർക്ക് വേണ്ടി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യും, അല്ലെങ്കിൽ പെയിന്റ് അടിക്കാൻ പോകും, കമ്പ്യൂട്ടർ ലാബ് പെയിന്റ് അടിക്കാൻ പോകും, അല്ലെങ്കിൽ പിള്ളേരെ ഇരുത്തി. ചിലപ്പം ഗവൺമെന്റ് സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേനും 7-8 ഒക്കെ എത്തിയാലും നിങ്ങൾക്ക് അറിയാലോ ഇംഗ്ലീഷ് ഒന്നും ഒരുപാട് വായിക്കാനും സംസാരിക്കാനൊന്നും പറ്റാത്തപ്പോൾ അവരെന്തെങ്കിലും പഠിപ്പിക്കാൻ പോകും. അപ്പൊ അപ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഭയങ്കര എന്തോ ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എനിക്കൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ബാക്കി എല്ലാവരും സാറ്റർഡേ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ ആ സാറ്റർഡേ പോയി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞു, ഓക്കെ ഈ ഒരു ആക്സിഡൻറ്റ് ആൻഡ് ഹോസ്പിറ്റൽ ഒരു ഫേസ് വന്നു, അത് കഴിഞ്ഞ് പാലിയേറ്റീവ് കെയറിലേക്ക് വന്നു. അപ്പം എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഞാൻ എൻ്റെ ഒരു എന്താ പറയാ ഭയങ്കര അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓക്കെ അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും, അത് അഭിമാനിക്കാനുണ്ടായിരുന്നതല്ല അതിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. എനിക്ക് 10 ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ തുരണം പോലും ഞാൻ ചെയ്തില്ലല്ലോ ആ സമയത്ത് എന്നുള്ളതും ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു ജോജിന്. അതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ്. അന്ന് ഞാൻ എന്തോ സമൂഹത്തിന് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു, എനിക്ക് അഭിമാനിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതും രാജഗോപാൽ സാർ എന്നെ പഠിപ്പിച്ചത്. എനിക്ക് ഹെൽപ്പ് കിട്ടുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ്, ആ ഹെൽപ്പ് കൊടുക്കാൻ പറ്റാന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലാതെ ഞാൻ എന്താണ് വെറുതെ ചെയ്യുന്നൊരു കാര്യമല്ല എന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് സാറാണ്. സാർ എന്നെ ഇപ്പം എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജ് തരുന്നു, എൻ യൂസർ ചാർജ് ഇല്ല എന്ന് പറയും, സാർ ഓടിപ്പോയി റൂമിൽ പോയി എടുത്തുകൊണ്ട് തരും, അല്ലെങ്കിൽ എൻ്റെ വീൽ ചെയറിൽ നിന്ന് ചിലപ്പോൾ എൻ്റെ കാല് സ്പാസമൊക്കെ വന്നിട്ട് താഴെ വീണ് പോയി കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴത്തേന് സാറ് വേണ്ട സാർ എൻ്റെ അടുത്ത് പറയും എന്താ ചോദിക്കാത്തേ എന്ന് ചോദിക്കും. അപ്പം ഇപ്പം എനിക്ക് അത്രയും ഇത്രയും വർഷം പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് ഇപ്പം ഞാൻ അത് ആരാണെങ്കിലും ഞാൻ ചോദിക്കും. അപ്പം നിങ്ങളാണെങ്കിലും ഞാൻ വഴിയിലേക്ക് പോകുമ്പോൾ എൻ്റെ കാല് താഴെ വീണ് പോയി എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റും എടുത്തു വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആരെ കണ്ടാലും, നിങ്ങളിൽ ആരെ കണ്ടു കഴിഞ്ഞാലും ഞാൻ ചോദിക്കും ഒന്ന് എൻ്റെ കാലെടുത്ത് നേരെ വെച്ച് തരുമോ എന്ന് ചോദിക്കും. അപ്പം അത് എനിക്ക് സാറാണ് പറഞ്ഞുണ്ടാക്കി തന്നെ. അപ്പം സാർ എന്നെ 2 കാര്യം ഒരുമിച്ച് പഠിപ്പിച്ചു. ഒന്ന്, എനിക്ക് കിട്ടുന്നത് എൻ്റെ അവകാശമാണ്, അതുകൊണ്ട് അത് ചോദിക്കാൻ മടിക്കരുതെന്ന് പഠിപ്പിച്ചു. ഇൻഡയറക്റ്റ്ലി പഠിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ നീ ചെയ്യുന്നത് നിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ അതിനെക്കുറിച്ച് ഒരുപാട് അഭിമാനിക്കേണ്ട അല്ലെങ്കിൽ അഭിമാനിക്കാം, പക്ഷെ ഒരിക്കലും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് സാറ് പഠിപ്പിച്ചത്. അപ്പൊ അതാണ് എൻ്റെ ജീവിതത്തിലെ ലൈഫ്
ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്ന് പറഞ്ഞ് പാലിയേറ്റീവ് കെയറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഉണ്ടായ വ്യത്യാസം. ഒരു വലിയൊരു പാഠം ഞാൻ പഠിച്ചത്, ഇപ്പോഴും ശ്രമിക്കുന്നത് പ്രാവർത്തികമാക്കാൻ വേണ്ടി. ഇനി ആരെങ്കിലും? ബാബു എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പറയൂ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഇവർ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൽകിയിരിക്കുന്ന സ്ലോട്ട് 10 to 11 ആണ്, പിന്നെ കുഴപ്പമില്ല. ഇനി 15 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പൊ 15 മിനിറ്റ് ഉണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ചോദിക്കണമെങ്കിൽ നല്ല, എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്താണെങ്കിലും. എനിക്ക് ഇന്നലെ നമ്മൾ ഒരു ആക്ടിവിറ്റി ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പലരുടെ ആക്ടിവിറ്റി ഞാനിങ്ങനെ വാദിച്ചു, കുറെ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് ഈ ഫീഡ്ബാക്കിന്റെ സമയത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്, പലരും നമ്മൾ പല ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴും നമ്മുടെ ഒരു നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതും നമ്മൾ പറയുന്നതും ഒരു എംപതറ്റിക് അപ്രോച്ച് വേണമെന്നാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും എംപതറ്റിക് അപ്രോച്ച് ആണെങ്കിൽ പോലും നമ്മളത് പേഴ്സണലൈസ്ഡ് വേയിലേക്ക് എടുക്കുന്നുണ്ടേ, സെൽഫ് കെയറിന്റെ ഒരു പ്രശ്നം അവിടെ വരുന്നു. ലൈക്ക് ഒരാൾ ഇന്നലെ ഷെയർ ചെയ്തൊരു കാര്യമാണ്, വേറെ ഒന്നുമല്ല, ഒരാള് കുടുംബത്തിന്റെ അടുത്തുള്ള ഒരാളെ കുറിച്ച് അദ്ദേഹത്തിന്റെ അമ്മ കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വല്ലായ്മയെ കുറിച്ചും അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടുതൽ അവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ബുദ്ധിമുട്ടുന്നതിനേക്കാൾ ഉപരി അവർ മരണപ്പെടുകയാണ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട എന്താണ്, നമ്മൾ എടുത്തിരി വെച്ചിരിക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സെൽഫ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് കൂടുതലായിട്ടൊന്ന് പറയാൻ പറ്റില്ല. ഞാനും പല രീതിയിലും ആ സെൽഫ് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കും ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പല ആൾക്കാരുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് നന്നായിട്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അവരുടെ ഒരു എന്താണ് ബുദ്ധിമുട്ട് നമ്മുടെ കേട്ട് കഴിയുമ്പോൾ, ഞാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വേറൊരു രീതിയിലല്ല, അവർക്കുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഷോക്കിങ്. ലൈക്ക് ആശല മാം വന്ന സമയത്ത്, ഇവിടെ നമ്മുടെ പാലിയം ഇന്ത്യയിൽ 2000 വന്ന സമയത്ത്, 14 വന്ന സമയത്ത് ഉണ്ടായ ഒരു കാര്യമാണ്. അതായത് ആശല മാമിന്റെ ജസ്റ്റ് റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു പിന്നെ അമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞിനെ ഉദരത്തിലായിരുന്ന സമയത്ത് ഈ അമ്മയുടെ വയറ്റില് ഒരു മുഴ ഐഡന്റിഫൈ ചെയ്യുകയും അതോടൊപ്പം തന്നെ പെട്ടെന്ന് അവര് ബന്ധുക്കാരുടെയൊക്കെ സഹായത്തോടുകൂടി സർജറിയൊക്കെ ചെയ്ത് കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ ഈ അമ്മയ്ക്കും കുഞ്ഞിനും തമ്മിലുള്ള ബന്ധം അവിടെ കൂടുതലായിട്ട് അങ്ങോട്ട് ഒരു ബന്ധം അമ്മയ്ക്കുണ്ടെങ്കിൽ പോലും അല്ലെ കുഞ്ഞിനുണ്ടെങ്കിൽ പോലും അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമില്ലായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾ കൂടുതലും നമ്മുടെ ടീം അംഗങ്ങൾ കൂടുതലും ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു മരണം, ഒരു 28-ാമത്തെ വയസ്സിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പ്രാധാന്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊരു കാര്യങ്ങൾ ഒന്ന് പറയാം. ഞാൻ വലിയൊരു എക്സ്പേർട്ട് ഒന്നും അല്ല, പക്ഷേങ്കില് നമുക്ക് ശരിയാണ്, നമുക്ക് ആ ഒരു നമ്മുടെ മനസ്സിലേക്ക് എടുക്കുമ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു പാലിയേറ്റീവ് കെയറിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അസുഖമുള്ളവരെ കാണുന്നുണ്ട്, പലരും മരിക്കുന്നത് കാണുന്നുണ്ടാവും. നമുക്ക് നമ്മൾ ആ ഒരു ഹ്യൂമൻ സൈഡിലേക്ക് അല്ലെങ്കിൽ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുകയും അവരോട് കൂടെ ചേരുകയൊക്കെ കൂടി ചെയ്യുമ്പം വിഷമം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതൊരു പരിധി കൂടുതലാവുമ്പോൾ നമ്മളത് ഷെയർ ചെയ്യാൻ ഒരു വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു ഫാമിലിയോട് ഒരുപാട് അറ്റാച്ച്ഡ് ആവുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പക്ഷെ നമ്മൾ എന്തിൽ സന്തോഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാനും ആശ്വസിക്കാനും പറ്റണം. അപ്പോൾ ബാക്കി നമുക്കറിയാം, മനസ്സിലെപ്പോഴും ഉണ്ടാവണം ആ ഒരു ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത്. പിന്നെ ഒരുപാട് ഇൻവോൾവ് ആണെന്ന് അല്ലെങ്കിൽ ഒരുപാട് എന്നെ അത് ബാധിക്കുന്നുണ്ട് എൻ്റെ ബാക്കി. ഇപ്പം നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒരാളിനെ കണ്ടു, നിങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പം അടുത്ത ആളിനെ ഈ ഒരാളിൻ്റെ വിഷമം ഉള്ളിലുള്ളത് കൊണ്ട് അവർക്ക് ഒരു കോൺസെൻട്രേറ്റഡ്
ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ഉള്ള അവസരം വന്നു എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളതിൽ ഒരുപാട് കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ ആരോടെങ്കിലും സംസാരിക്കാം, നിങ്ങൾക്ക് ഇപ്പം NSS-ലാണ്, അപ്പം യൂണിറ്റിലുള്ള കൂടെ ഉള്ളവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് സംസാരിക്കുക. എന്നിട്ട് അതിനെ ഒരു കാരണം ആസ് നമ്മൾ നമുക്കൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൽ എല്ലാ സഫറിങ്ങും ഇല്ലാതെയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഞാനന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, നമ്മൾ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഒരു ഒരു കുട്ടി കടക്കരയിൽക്കൂടെ ബീച്ചിലേക്കൂടെ നടന്നു പോകുമ്പോൾ ഓരോ മീനിനെ കാണുമ്പോൾ, ഇപ്പം തേര മീനിനെ എടുത്ത് പിന്നെ എന്താണ് ബീച്ചിലേക്ക് ഇടും, അപ്പം അതിങ്ങനെ പിടയ്ക്കുന്നത് കാണുമ്പം അത് ഓരോന്നിനെ എടുത്ത് ഈ കുട്ടി കടലിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾ കാണുമ്പോൾ ചോദിക്കും, നീ എന്തിനാ ഇത്ര പിന്നെ കഷ്ടപ്പെട്ടൊരു ആയിരക്കണക്കിന് മീനുകളുണ്ട്, അപ്പം അതിൽ നിന്ന് നീ ഇത്ര കഷ്ടപ്പെട്ടാലും നിനക്ക് എത്ര എണ്ണത്തിനെ രക്ഷിക്കാൻ പറ്റും. അപ്പം അതിന് മറുപടി പറയുന്ന ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു മീനിനെയും കൂടി എടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് ആ മീനിന് അത് ഇറ്റ് മേഡ് എ ഡിഫറൻസ് ടു ദാറ്റ് ഫിഷ്. അപ്പം അത് അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാവർക്കേണ്ടത്. നമുക്കിപ്പം അതാണ് ഞാൻ അന്ന് പറഞ്ഞതും, ഒരു ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട് സഫർ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരുപാട് സഫറിങ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റുന്നത് ഒരു പക്ഷെ കുറച്ചായിരിക്കാം, പക്ഷെ അത് നമ്മൾ നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുക. നമുക്ക് പറ്റാത്തതിനെ ഓക്കെ, ഇത് നമുക്ക് പറ്റാത്തവരാണ്, നമ്മൾ എല്ലാവരും സൂപ്പർമാനോ സൂപ്പർ വുമണോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിൽ അംഗീകരിക്കാം. അപ്പൊ ഞാനിപ്പോ നമുക്ക് പ്രൊഫഷണൽസ് ആകുമ്പോൾ നമുക്ക് അതിന് സെൽഫ് കെയർ എന്ന് പറഞ്ഞ കുറെ ക്ലാസ്സസ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളിപ്പോ ജീവിതം കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ, പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അപ്പൊ എപ്പോഴും നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതേ ഒരുപാട് വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ വന്ന് ഒരു പാലിറ്റി കെയറിലേക്ക് ട്രെയിനിങ് എടുക്കാൻ റെഡി ആവുന്നു, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനെ പോയി ചെയ്യുന്നു. അപ്പൊ അതിനൊരു മനസ്സുണ്ടായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും തിരിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റണം, ഇത് നമ്മുടെ പഠിത്തത്തെ അഫക്ട് ചെയ്യുന്നു, ഇത് നമ്മുടെ മാനസികാരോഗ്യത്തെ അഫക്ട് ചെയ്യുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് ഒന്നുകിൽ കൂടെയുള്ളവരോട് പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം, അത് ചെയ്യുകയും വേണം. മടി വിചാരിക്കരുത് നമ്മൾ അയ്യോ എങ്ങനെയാണ് അവർക്ക് വേണ്ടി. നമ്മൾ ഇവിടെ പാലിയേറ്റീവ് കെയറിൽ എപ്പോഴും പറയും ബി വൾനറബിൾ എന്ന് പറയും. അതായത് നമുക്ക് നമ്മളെല്ലാവരും സ്ട്രോങ് ആണ്, അതേസമയത്ത് നമ്മളെല്ലാവരും വീക്കും ആണ്. അപ്പം നമ്മൾ ആ ഒരാളുടെ മുന്നിൽ വെച്ച് നമ്മൾ കരഞ്ഞു അല്ലെങ്കിൽ നമ്മൾ കണ്ണൊന്ന് നിറഞ്ഞു എന്നുള്ളത് അത് നമ്മുടെ വീക്ക്നെസ് ആയിട്ട് എടുക്കരുത്. നമുക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് കരയാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു സ്ട്രെങ്ത് ആണെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അപ്പോഴേ അതിന് ധൈര്യം വേണം ഒരുപാട്. നമുക്ക് ചുമ്മാ ഇരുന്ന് ചിരിച്ചു കാണിക്കാൻ അത്രയും ധൈര്യം വേണ്ട. അതേസമയത്ത് നമുക്കൊരു നമുക്ക് പറ്റിയൊരു തെറ്റാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു വിഷമമാണെങ്കിലോ അത് ഇനി ഒരാളോട് പറഞ്ഞ് കരയണമെങ്കിൽ അതിന് ഒരുപാട് ധൈര്യം വേണം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിശ്വാസവും വേണം. അപ്പം അതുപോലെ വിശ്വസിക്കാൻ പറ്റുന്നവരുടെ അടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ തോന്നുന്നവരുടെ അടുത്ത് തുറന്നു പറയണം, ചെയ്യണം എന്നുള്ളത് എപ്പോഴും ഓർക്കുക. അത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അഫക്റ്റ് ചെയ്യുമ്പം ഓക്കെ ഇത് ദിസ് ഇസ് ടു മച്ച്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ തൂക്കിയെടുക്കാൻ പറ്റുന്നത് 2 kilo എടുത്ത് നമ്മൾ പിന്നെ എന്താ പറയുക കുറെ ദൂരം നടക്കുമായിരിക്കാം, 5 kilo എടുത്താൽ നമുക്ക് അത്രയും നടക്കാൻ പറ്റത്തില്ല. 50 kilo തൂക്കാൻ നോക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ ഇതെടുത്ത് തലയിൽ വെച്ച ഒരു പക്ഷെ നമ്മൾ താഴെ വീഴും എന്നറിയാം. അപ്പം അങ്ങനെ അറിയുമ്പോൾ നമ്മളത് ഒറ്റയ്ക്ക് പൊക്കാതിരിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി നമുക്ക് ഉണ്ടാവണം. അപ്പം ഇല്ല അപ്പൊ 2 പേരെയും കൂടെ വിളിക്കുക, അല്ലെങ്കിൽ 3 പേരെയും കൂടെ വിളിക്കുക, അതുമല്ല ഒരു ട്രോളി ഉണ്ടോ നോക്കുക, അതിനകത്ത് വെച്ചിട്ട് കൊണ്ടുപോകുക. കാരണം ഇതെല്ലാം നമുക്ക് വഴികളാണ്, നമ്മുടെ മുന്നോട്ടുള്ള വഴികളാണ്. അപ്പൊ നമ്മൾ അല്ലാതെ നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ലല്ലോ. ഇത് പിന്നെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണെന്ന് കണ്ടാൽ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്, ആരോടെങ്കിലും സഹായം വാങ്ങിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്താണെന്നുള്ളത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരുപാട് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ഈ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ പാലിയേറ്റീവ് കെയർ പോലെ സങ്കടങ്ങൾ ഒരുപാട് കാണാനുള്ള ഒരു സ്ഥലത്ത് കാണുന്നത്. പിന്നെ നിങ്ങൾ ഈ പറയുമ്പോൾ ഒരു അമ്മൂമ്മയെ സഹായിക്കാൻ പോകും, അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു സന്തോഷം ഉണ്ടാവും. അവരത് കേൾക്കുമ്പോൾ അവരല്ലെങ്കിൽ മക്കളെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ആ ഒരു മുഖത്ത് കാണുന്ന ഒരു ചിരി ഉണ്ടാവും. അപ്പൊ ആ സന്തോഷത്തിൽ നമുക്കൊരു ഇത്തിരി സംതൃപ്തി കണ്ടെത്താനും കൂടെ നമ്മളല്ലേ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടാക്കുന്ന ഒരു വ്യത്യാസത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ഇത് വരും, എന്താ എനിക്ക് എത്രയും പറ്റിയുള്ളെങ്കിലും ആ പറ്റിയതിൽ അവർക്ക് ഒരുപാട് ഗുണം ഉണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം, ഒരുപാട് ആ ഒരു മൈൻഡ്ഫുൾ ആയിരിക്കണം എന്നുള്ളത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞതിന് താങ്ക് യു ബാബു, ഒത്തിരി വലിയൊരു കാര്യമാണ്.
ആറ് മിനിറ്റും കൂടെ ഉണ്ട്. ഹലോ മാം. ആ പറയൂ വിഷ്ണു. മാം, എന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ ഇടിപ്പിന്റെ താഴോട്ട് തളർന്ന് കിടപ്പായിരുന്നു. ഈ സന്ധിവാദം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നടക്കാൻ പറ്റത്തില്ല. ഏകദേശം 1.5 വർഷത്തോളം വീട്ടിന്റെ അകത്ത് രണ്ട് കാലിലൊരു വെയിറ്റ് ബാലൻസ് ചെയ്ത് ഒറ്റ കിടപ്പായിരുന്നു. അപ്പൊ ഇങ്ങനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോയി അവിടെ പോയ സമയത്ത് അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരിക്കലും ശരിയാവത്തില്ല, പിന്നെയും വരും, ഇനിയും ഈ കേസ് പാടാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ എന്റെ വീട്ടുകാര് ആ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഇവിടെ തിരുവനന്തപുരം നൃത്താലയം എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഉണ്ടാവും ആയുർവേദത്തിന്റെ. അപ്പോ അവിടെ കൊണ്ട് ഏകദേശം 1.5 വർഷത്തോളം ഞാൻ അവിടെ കിടന്നു കിടന്നു ചികിത്സയൊക്കെ ചെയ്തു. പക്ഷെ ആ സമയത്താണ് ഞാൻ ഇതേപോലത്തെ ഒരുപാട് ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി ജീവിക്കേണ്ട, എന്റെ ലൈഫ് ഇനി വേണ്ട എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ ആ ഹോസ്പിറ്റലിൽ ഇതേപോലത്തെ രോഗികളാണ് പകുതി കൂടുതലും ആൾക്കാർ വരുന്നത്. ഇപ്പോ എണീക്കാൻ പറ്റത്തില്ല, കിഴക്കത്തില്ല, അംഗമായി ഇങ്ങനെയുള്ള ഒരു ആ സമയം ഞാൻ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് 21 വയസ്സെന്തോ ആയിട്ടുള്ളൂ ആ സമയത്ത്. പെട്ടെന്നൊരു ദിവസം എന്തോ തളർന്ന് വീഴുന്ന് കിടപ്പായി. ആ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്നെ കാട്ടിയും പാടായിരുന്നു, പക്ഷെ ഒട്ടും എണീക്കത്തില്ല, വീൽചെയറിൽ ഇരുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ചേച്ചിക്ക് ഒരു അമ്മയുണ്ട്, അമ്മയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ചേച്ചിയുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പോ അവിടെ വെച്ച് ഒരുപാട് ഇൻസിഡൻസ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഇൻസിഡൻസ്. എന്നിട്ട് ഇപ്പോ ഒരു അതിനുശേഷം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ നോർമൽ ലെവലിൽ എണീറ്റ് നടക്കുന്നത് ഇരിക്കുന്നത് ആ സ്റ്റേജിൽ. തിരിച്ചിങ്ങനെ എല്ലാരെയും പോലെ എപ്പോഴും ഇങ്ങനെ നടക്കാൻ പറ്റുന്ന വിചാരിച്ചതല്ല, ഫുള്ളി കിടപ്പിലായിരുന്നു. ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മേഡം. സത്യം പറഞ്ഞാൽ എന്നെക്കാട്ടിയും പ്രയാസം എന്റെ വീട്ടുകാർ ആലോചിച്ചിട്ടായിരുന്നു. എന്നുവെച്ചാ ആ സമയത്ത് അവിടെ കിടന്ന സമയത്ത് തന്നെ ഈ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് കുറച്ചൊരു പച്ചമുളക് കിട്ടി അത് വെച്ച് കഴിച്ചാ കൊള്ളാന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അവിടെ ഫുഡ് ഉണ്ടാവും, എന്നാലും നമുക്ക് നേരെ കഴിക്കാൻ പറ്റത്തില്ല അവിടുത്തെ ഫുഡ്, അങ്ങനത്തേതാണ്. അപ്പോ ആ സമയത്ത് വിചാരിച്ചിട്ടുള്ള കേസാണ്, വീട്ടുകാർക്കായാലും അച്ഛനമ്മ അവര് എന്റെ മുമ്പേ ഇനി കരഞ്ഞിട്ടുണ്ട്. അവര് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കരച്ചുകുളിയര വാങ്ങി വെച്ചൊരു അവസ്ഥയും വന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് മാത്രമല്ല ആ സമയത്ത് എന്റെ ചേട്ടനും ബ്രദറിനും ഈ പ്രശ്നമല്ല, അങ്ങനെ വേറെ കുറച്ച് അസുഖങ്ങളായിട്ട് എല്ലാം കൊണ്ട് നമ്മളെ 4 പേരും കൂടി കരിച്ചുകുളി വാങ്ങി വെച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം ഹാപ്പിയാണ്, എല്ലാരും ഒരു കുഴപ്പമില്ല. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക്. മാം കേക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവും, പലപ്പോഴും ഉണ്ടാവുക. പിന്നെ സഹായം ചോദിക്കാന്നുണ്ട് അടുത്ത് സഹായം ചോദിച്ചിട്ട് തിരിച്ചുകൊണ്ടുവരാന്നുള്ളത് മാത്രമേ മുന്നിലുള്ള വഴി ഉണ്ടാവുള്ളൂ വിഷ്ണു. എന്തായാലും ചെയ്തല്ലോ ഇതും, എന്നിട്ടും സെർവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഒന്ന് നോക്കാമോ? നോക്കാം. ഒരു മലയാളത്തിൽ ഞാൻ വായിച്ചു. ഒരു മിനിറ്റ്. ആരായിരുന്നു
ഓക്കേ, ജോജിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മളിപ്പം എന്താ പറയാ, എന്നെ കാണാൻ വരുമ്പം എനിക്കിപ്പം ജോജിൻ എന്നെ കാണാൻ വന്നാൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു പക്ഷേ എന്നെ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മൾ ആരെങ്കിലും കരയുമ്പം അതൊരു സങ്കടമുള്ള അവസ്ഥ തന്നെയാണ്. അപ്പം അതിനേക്കാളപ്പുറത്ത് നമ്മൾ അവരെ കേൾക്കുക, നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ചിരിച്ചുകൊണ്ട് കേൾക്കുക അല്ല ചെയ്യുക എന്നുള്ളതൊരു കാര്യമാണ്. പിന്നെ ഒരാള് നമ്മളോട് ഇരുന്ന് സങ്കടം പറയുമ്പോൾ ഓക്കെ അതൊരു സങ്കടമാണ്. അപ്പൊ അതിന്റെ കൂടെ ഇരുന്ന് നമ്മളൊന്ന് അവരുടെ കൂടെ ഇരുന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഇത്തിരി സങ്കടം വരുന്നു എന്ന് പറയുന്നത് ഒരു വിഷയമല്ല. പക്ഷെ അവരെ നിങ്ങൾ ഈ അവസ്ഥയിലായിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ ഒരിക്കലും വേണ്ട. അത് പറഞ്ഞത് ശരിയായ കാര്യമാണ്. താങ്ക് യു. 11 മണിയായി. കൂടുതലായിട്ട് ആശ്ല മാമിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. അപ്പം നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്ന വിചാരിക്കുന്നു. നമ്മുടെ ഷാജി സാർ ലൈനിൽ വന്നിട്ടുണ്ട്. ഷാജി സാർ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 6-ാമത്തെ ദിവസമാണെന്ന്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ലാസ്റ്റ് ദിവസത്തെ ഫീഡ്ബാക്ക് സെഷന് ഷാജി സാറും അബൂബക്കർ സിദ്ദിഖും ഞാനുമായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടതിനു വേണ്ടി നമ്മുടെ ഷാജി സാർ വന്നിട്ടുണ്ട്. സാറിനെ പ്രത്യേകമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്തു. Thank you, sir. Hello, recording.